ിയാത്മരെ കർമ്മ ന്യൂസിൻ്റെ കർമ്മദീപ പ്രകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശാമുവിൽ കൂടൽ ദൈവമേ സാഖിർ നായിക് എന്ന മതത്തിൻ്റെ പേരിൽ മനുഷ്യ ഹൃദയങ്ങളിൽ വിഷം കുത്തിവെക്കുന്ന ഒരു മത പ്രചാരകനെ ഇന്ത്യയിൽ എപ്പോൾ കിട്ടിയാലും സ്ഥിരമായിട്ട് അകത്താക്കും എന്നിരിക്കെ അദ്ദേഹത്തിന് അഭയം കൊടുത്ത മലേഷ്യയിൽ പോയി സനാതനധർമ്മത്തിനെതിരെ വിഷം തുപ്പിയത് കാരണം മലേഷ്യൻ സർക്കാർ അവൻ്റെ ആ ശപിക്കപ്പെട്ട നാവിന് ശൂലം കുത്തി അതിൻ്റെ സംസാരശേഷി നശിപ്പിക്കാൻ പദ്ധതിയിട്ടത് ഇന്ന് മീഡിയകളി വന്നപ്പം മനസ്സറിയാതെ എൻ്റെ ബോധം ഒന്ന് സന്തോഷിച്ചു ലോക സമസ്ത സുഖനോ ഭവന്തൂ എന്ന ഓരോ ജന്മങ്ങളെയും ചെവിയിലോതി പഠിപ്പിക്കുന്ന സനാതനധർമ്മത്തെ കുറ്റം പറയാൻ എൻ്റെ സഖീർ സകീർണനായിക്കേ നിനക്കങ്ങനെ ധൈര്യം വന്നു നിൻ്റെ അനുയായികളെ കേരളത്തിൽ ഒരുപാട് പേര് കണ്ടേക്കാം തിന്മയിൽ തിന്മയെ കാണാൻ ഉൾക്കണ്ണില്ല എന്നുള്ളൊരു കുറ്റമേ അവർക്കുള്ളൂ പക്ഷേലെ നന്മയിൽ നന്മയെ കാണാൻ കണ്ണില്ലാത്ത നിൻ്റെ നാവനെ ശൂലം കുത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രിയോട് നിന്നെ മര്യാദയ്ക്ക് വായടപ്പിക്കുന്ന ആ സിസ്റ്റത്തോടും എനിക്ക് വല്ലാത്ത ബഹുമതി തോന്നുന്നു ഒരു മുസ്ലിം കൺട്രി ആയി ആയിട്ടും മലേഷ്യ അങ്ങനെ ചെയ്തല്ലോ അവർക്ക് നന്മ വരട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നല്ല മലേഷ്യയ്ക്ക് ഏറെ സുഖങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇരുപത്തിനാല് ഗുരുക്കൾ നമുക്കുണ്ട് മോദിജി അതിൽ ഒരു ഗുരുവായിട്ട് മലേഷ്യയെക്കൂടെ നമുക്ക് കാണാം അധർമ്മം പറഞ്ഞ് ദൈവത്തിൻ്റെ ജനത്തെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആ ജനത്തെ വിഷം തീറ്റിക്കുന്ന മനസ്സ് കലുഷിതമാക്കുന്ന കലാപത്തിലേക്ക് നയിപ്പിക്കുന്ന ഇതുപോലുള്ള സാക്ർ ഹുസൈനുകൾ എൻ്റെ കൺമുമ്പിൽ ഒരുപാട് പേര് ടി വിയിലുണ്ട് പെന്തക്കോസ് പാസ്റ്റർമാർ ഞങ്ങളുടെ വിവരമില്ലാത്ത കത്തനാരന്മാർ മറ്റേത് ജാതിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കേൾക്കുന്നവർക്കെല്ലാം അറിയാമല്ലോ അവരിൽ ആ ജാതിയിൽപ്പെട്ട പലരും അവർക്കെതിരായിട്ട് പോരാടുന്നുമുണ്ട് അവരെയൊക്കെ ഇതുപോലെ അങ്ങ് ശൂലം കത്തി നാവിനെ ഒന്ന് നിയന്ത്രിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ഓർത്തുപോകുന്നു പോകുന്നു രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ വർധനയെ നിയന്ത്രിക്കാൻ കുടുംബാസൂത്രണ പദ്ധതി സർക്കാർ കോടികോനുകൂടി ചെലവാക്കി ഇവിടെ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ കത്തോലിക്ക സഭ അതിനെതിരായിട്ട് പ്രസവം നിർത്തിയ സ്ത്രീകളുടെ പ്രസവം വീണ്ടും ഓപ്പൺ ചെയ്ത് അതിൻ്റെ സർജറിയുടെ കാശുപോലും പള്ളിയിൽ നിന്ന് കൊടുത്തോളാം വീണ്ടും പെറ്റാ മതി പറ്റാമതി പുതിയ പുതിയ ആളുകളെ ഈ സഭയിലേക്ക് പെറ്റിട്ടാൽ എന്ന് എൻകറേജ് ചെയ്ത അത് രാജ്യദ്രോഹ കുറ്റമായിട്ട് അന്നത്തെ സർക്കാർ കണ്ടില്ല എന്നതാണ് ഇന്നത്തെ ആ ഭരണാധികാരികളുടെ കുറ്റം എന്ന് ഞാൻ സമർത്ഥിക്കുന്നു അതുപോലെ പെറ്റുപെരുകി ന്യൂനപക്ഷമാണെങ്കിലും വിതിൻ നോ ടൈം ഭൂരിപക്ഷം ആകണം എന്നുള്ള നിലപാടിൽ അനേകം ഭാര്യമാരുമായിട്ട് സന്തോഷിക്കുന്ന മറ്റേ പാർട്ടിയെയും സർക്കാർ ഇപ്പോൾ മോദിജി മുത്തലാഖ് നിർത്തി ഒരറസ്റ്റ് കൊടുത്തേക്കുക അത് സന്തോഷമുള്ള ഒരു കാര്യമാണ് ആദമിന് തുടയായിട്ട് ഒരവയെ മാത്രം സൃഷ്ടിച്ച യഹോവ മുതൽ എല്ലാ ദൈവങ്ങളും മോദിജിയെ അതിനെ കൺഗ്രാറ്റുലേഷൻസ് പൊന്നുമോനെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും അനുഗ്രഹിക്കും എല്ലാ മതങ്ങളും ബേസിക്കായിട്ട് മാനവ സ്നേഹവും മാനവ സാഹോദര്യവും മനുഷ്യഹൃദയങ്ങളിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ കലികാല വൈഭവം ഇതിൽ കടന്നുകൂടിയ പുരോഹിതർക്ക് ദൈവഹിതമെന്തെന്നറിയാതെ ദൈവത്തെ അറിയാതെ കലാപത്തിൻ്റെ കൂതാശ നടത്തി കലാപത്തിൻ്റെ ഉപദേശങ്ങൾ കൊടുത്ത് മനുഷ്യഹൃദയങ്ങളെ കലുഷിതമാക്കുന്നെങ്കിൽ ആ മത പുരോഹിതരും നേതാക്കന്മാരും രാജ്യത്ത് വേണ്ട സമൂഹത്തിൽ വേണ്ട എന്ന് കരുതി അവരെ ഒരിക്കലായിട്ട് അവരുടെ നാവടക്കുന്നത് ലോകസമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് മോദിജിക്കറിയാം മോദിജി ഉടനെ തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു കലികാലത്തിൻ്റെ മറ്റൊരു ശാപം പെൺമയില്ല പെണ്ണിനുള്ളഹങ്കാരമാണ് പർദ്ധയിട്ട് അവളെ എത്ര ഒതുക്കിയിട്ടും വഫാ ഫിറോസ് വെങ്കിട്ടരാമൻ്റെ കൂടെ രാത്രിയിൽ വിലസുകയായിരുന്നു മതാചാരമോ സദാചാരമോ ഇല്ലാത്ത ഈ വനിതകൾ കാരണം ഭൂമി ശപിക്കപ്പെട്ടതാകുന്നു അവിടെ ഭർത്താവ് ഇപ്പോൾ അവളുമായിട്ട് ഡൈവേഴ്സിന് പരീക്ഷൻ കൊടുക്കുന്നു എന്നൊക്കെ കർമാന്യൂസി വന്നപ്പം എനിക്ക് അവനാണാണെന്നല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഭാര്യമാരുടെ പീഡനകാലമായ ഇത് ഭർത്താക്കന്മാർക്ക് എനിക്ക് അനേകരെ അറിയാം എനിക്ക് നേരിട്ടറിയാം എന്നോട് വിള വിളച്ചിലെടുത്താൽ ഞാൻ കുന്നുകളെയും എന്ന് ഭർത്താക്കന്മാരെ പീഡിപ്പിക്കുന്ന ഭാര്യമാരെ എനിക്കറിയാം കുന്നുകളെയും എന്നവർ പറയുന്നേ എന്തു അഹമ്മതി സ്ത്രീക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ന്യൂയോർക്ക് വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് സത്യം ഇത് സത്യം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞു തരാം നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീ ഇന്ന് എവിടെ നിൽക്കുന്നെന്ന് സ്ത്രീയെ നിന്ന് സ്ത്രീത്വമില്ലെങ്കിൽ നീ കാരണം ഭൂമി ശവിക്കപ്പെടും നീ കാരണം വീട് ശവിക്കപ്പെടും നീ കാരണം സന്തതികൾ അനാഥമാവും ഇത് സത്യം സ്ത്രീയെ നീ കാരണമാണ് ഏതൻ തോട്ടം ഇല്ലാതായത് ദൈവത്തിൻ്റെ പ്ലാനിങ് ഇല്ലാതായത് സ്ത്രീ ഏത് പുരുഷനാകാൻ ശ്രമിക്കരുത് നിനക്ക് പെൺമയാണ് ആഭരണം പെൺമ എന്ന് പറയുന്നത് നിനക്ക് നഷ്ടപ്പെട്ട പാതികൃത്യം പോലെ ഇറ്റ് ഇസ് എ സ്റ്റേജ് ഓഫ് മൈൻഡ് നെഞ്ചത്ത് കൈവെച്ച് എന്നെ കേൾക്കുന്ന സ്ത്രീകളെ ഇന്ന് മുതലെങ്കിലും ആണയിടണം ഞാൻ ഇനിയും മനസ്സുകൊണ്ടുപോലും സീതയെ അനുകരിക്കൂ സരിതകളാകത്തില്ല അമേരിക്കൻ സരിതകളാകത്തില്ല ഞങ്ങൾ എന്ന് എങ്കിൽ നിങ്ങൾ കാരണം ഭൂമിയിൽ ഇനിയും നന്മ വിളയും നന്മ ഉണരും കുടുംബത്തിൻ്റെ വിളക്ക് നിങ്ങൾ നിങ്ങൾ കരിന്തിരികൾ ആകരുത് കരിന്തിരികളാകരുത് ജീവിതശുദ്ധി നിങ്ങൾക്ക് അത്യാവശ്യമാണ് കടലിൽ പോകുന്ന മുക്കുവനെ കരയിലിരിക്കുന്ന പെണ്ണിൻ്റെ പാതിവൃത്യമാണ് രക്ഷ എന്ന് ചെമ്മീനിൽ കൂടെ പോലും നമ്മൾ കേട്ടതാണ് അതെത്ര പേർക്കുണ്ട് എന്നെ കേൾക്കുന്ന എത്ര പെണ്ണുങ്ങൾക്കുണ്ട് പാതിവൃത്യം യൂറോപ്പിലെ അത് ഒരു അറുപതുകളിലോ എഴുപതിലോ എൺപതിലൊന്നും ചോദിച്ചാൽ അതെന്നതാ സാധനമെന്ന് ചോദിക്കും അവരെ അനുകരിക്കുന്ന ഭാരതത്തിൻ്റെ വനിതകളെ നിങ്ങൾ സ്വയം ആത്മപരിശോധന ചെയ്യണം നിങ്ങളെ സനാതനധർമ്മത്തിൻ്റെ സീതാദേവിയായി രാമായണത്തിലെ സീതയായിട്ട് കരുതണോ അതോ സരിതയായിട്ട് കരുതണോ എനിക്കൊരു സരിതയെ പരിചയമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വികാരാധീനായിട്ട് ഞാൻ പറഞ്ഞുപോയത് ഭർത്താവിനെ വെരട്ടിയിട്ടേക്കുക അയ്യോ പാവം കുഞ്ഞുരാമൻ അവന് സ്വർഗമുണ്ട് അവന് സ്വർഗമുണ്ട് അങ്ങനെ അനേകർക്ക് ഇവളുമാരെ കെട്ടിയത് കാരണം സ്വർഗമുണ്ട് ഭൂമിയിലൊരു നിത്യ നരകത്തിലാണ് എനിക്കറിയാം എനിക്കറിയാം ഇനിയും വാ തുറന്നു ഞാൻ പറയും ഓക്കെ ഉമ്മ എന്നെ കേട്ടവരെ എന്നെ ഉൾക്കൊണ്ടെങ്കിൽ സ്വയം സ്ത്രീകളാകിന് സ്ത്രീത്വമുള്ള സ്ത്രീകളാകിന് ആണത്തമുള്ള സ്ത്രീകളെ ഭൂമിക്ക് ആവശ്യമില്ല കാരണം ദൈവം ആദ്യയിലവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നെ ആണായിട്ടും ആലീസിനെ പെണ്ണായിട്ടും അങ്ങനെ മതി ആലീസ് ഓക്കേ ഉമ്മ